പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹബഹുമാനമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ ഈ വിശുദ്ധ പ്രഭാതത്തിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആഗതരായ എല്ലാ തീർത്ഥാടകർക്കും നേരുന്നു. വിശേഷിച്ചിന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹവാർഷികം അനുസ്മരിക്കുന്നവരെയും അഭിനന്ദിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവായ ഈശോ നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷം മലമുകളിൽ നിന്നും ഇറങ്ങി വന്നു, തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു, തന്നോട് കൂടെയായിരിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അവിടുന്ന് 12 പേരെ അഭിഷേകം ചെയ്തു, അവരെ പരിശീലിപ്പിച്ചു. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നത് യേശുവിൻ്റെ നാമത്തിൽ നടത്തിയിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. ഈ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്ന് ശ്രവിക്കുന്ന ഒന്നാമത്തെ വായന യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5:13-18 വരെയുള്ള വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസത്യമത. നിങ്ങൾ രോഗികളാണെങ്കിൽ വൈദികനെ സമീപിക്കുക, വൈദികൻ ശിരസിൽ തൈലം പൂശി പ്രാർത്ഥിക്കും, വിശ്വാസത്തുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഈ വചനത്തിൻ്റെ അവസാനത്തെ വചനം ശ്രദ്ധേയമാണ്. വിധിയെ മാറ്റാനുള്ള ശക്തി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുണ്ട്. വിശുദ്ധന്മാരുടെ മാധ്യസ്ഥത്തെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുക. പഴയ നിയമത്തിലെ ഏലിയായെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, 3 വർഷവും 6 മാസവും കൊട്ടിയടക്കപ്പെട്ട ആകാശവിധാനം തുറന്നു, ഇതാ അവിടെ സമൃദ്ധമായ മഴയുണ്ടാകുന്നു. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനം 91 ശ്രദ്ധേയമാണ്. അത്യുന്നതൻ്റെ സംരക്ഷണം ഇന്ന് പ്രതിഭജന സങ്കീർത്തനമായി നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന അത് നമ്മുടെ ഹൃദയത്തുടിപ്പായി മാറട്ടെയെന്ന് ആശംസിക്കുന്നു. കർത്താവെ, എന്നെ കൈവടിയരുതേ, എൻ്റെ രക്ഷകനായ കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിനുണ്ടാവട്ടെ. ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമ്മൾ അയോഗ്യരാണ്. മനസ്സാ വാചാ കർമ്മണ വന്നുപോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് പാപബോധവും പശ്ചാത്താപവും കർത്താവെ എനിക്കേകണമേ എന്നുള്ള പാട്ടിൻ്റെ 4 വരി 2 പ്രാവശ്യം പാടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവെ എനിക്കേകണേ, കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാ. പാപബോധവും പശ്ചാത്താപവും കർത്താവെ എനിക്കേകണേ, കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിടാ.
സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാദുവായിലെ അന്തോനീസിന് സമുന്നത സുവിശേഷ പ്രഭാഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേക മധ്യസ്ഥനുമായി അവിടുന്നു നൽകിയല്ലോ. രോഗബാധിതരായ മാതാപിതാക്കൾക്കു വേണ്ടി, മക്കൾക്കു വേണ്ടി, ഭക്തർക്കു വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ദിവ്യബലി സ്വീകരിച്ച് ഞങ്ങൾക്ക് ആരോഗ്യം നൽകി തിരുസഭ മാതാവിനോട് ചേർന്ന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നും 5:13-18 വരെ തിരുവചനങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കവർ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗികളെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ? 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എന്നെ കൈവെടിയരുതേ. എൻ്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. എല്ലാവരും ഏറ്റുചൊല്ലുക. കർത്താവേ, എന്നെ കൈവെടിയരുതേ. എൻ്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം നൽകും. കർത്താവേ, എന്നെ കൈവെടിയരുതേ. എന്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വത്തിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കില്ല. എല്ലാവരും, കർത്താവേ, എന്നെ കൈവെടിയരുതേ. എന്റെ രക്ഷകനായ കർത്താവേ,
എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമർപ്പിച്ചു, നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല. കർത്താവേ, എന്നെ കൈവിടിയരുതേ. എന്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. വചനം വഴിയും സത്യവുമാണ് ജീവൻ നൽകും. വചനം കേൾക്കാമിൻ നേരം ആശിഷമേകാമന്യോന്യം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സുവിശേഷം യഥോചിതം ശ്രവിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഞങ്ങളുടെ കർണപടങ്ങളെയും ഹൃദയവയലുകളെയും സംശുദ്ധമാക്കി അല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. ആറാം അധ്യായം 17 മുതൽ 19 വരെ വാക്യങ്ങൾ. യേശു അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവിടുത്തെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ, സീദോൺ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. യേശുവിൻ്റെ തിരുവചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. സൗഖ്യദായകനായ ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ, വിശുദ്ധ അന്തോണീസിനെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ ശ്രവിക്കുവാൻ പോകുന്നത്. കർത്താവായ ഈശോ 12 അപ്പോസ്തലന്മാരെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തവരുടെ വചനപ്രഘോഷണങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിച്ചു. ഈയൊരു വലിയ യാഥാർത്ഥ്യം, വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോഴും വിശുദ്ധൻ്റെ മരണശേഷവും നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ ഉരത്തി നോട്ടം. 1195 ആഗസ്റ്റ് മാസം 15 പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ഡോൺ മാർട്ടിൽ നിന്നും ഡോണ മാരിയിൽ നിന്നും പൂജാതനായി. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളായതുകൊണ്ട് മാതാവിന് സമർപ്പിച്ച ഫെർഡിനാൻഡ് എന്നാണ് മാമോദീസ പേര്. കുലീനമായ കുടുംബമായിരുന്നു. ദൈവഭയവും ദൈവഭക്തിയുള്ള മാതാപിതാക്കൾ. ചോറിനോടൊപ്പം ചൊല്ലും കൊടുത്ത് പഠിപ്പിച്ചു. ദിവ്യകാരുണ്യഭക്തി, മരിയഭക്തി, വചനഭക്തിയിൽ വളർന്നു. നന്നേ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ എന്നും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. മാത്രമല്ല, ശൈശവത്തിൽ തന്നെ ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദിവ്യകാരുണ്യഭക്തിയിലും മരിയഭക്തിയിലും വളർന്നു വന്ന അന്തോണീസിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു വൈദികനാവണമെന്ന്, യേശുവിൻ്റെ ഒരു ഉപകരണമാകണമെന്ന്. അങ്ങനെയാണ് 15 വയസ്സിൽ അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്ന് പഠിക്കുന്നത്.
അങ്ങനെ 15 വയസ്സിൽ ചേർന്നു. 17 വയസ്സിൽ പഠനം തുടരുവാൻ കോയിംബ്രയിലെ ഫ്രാൻസിസ്കൻ സഭയുടെ സെമിനാരിയിലേക്ക് പോയി. അവിടെയുള്ള സെമിനാരി വിദ്യാർത്ഥികളിൽ ഫെർഡിനാൻഡിന് നൽകിയിരുന്ന വലിയ ദൗത്യം അതിഥികളെ ശുശ്രൂഷിക്കുക, ആതുര സേവനം ചെയ്യുക. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയൊരു സംഭവമുണ്ടായി. ആഫ്രിക്കയിലേക്ക് പോകുന്ന 5 മിഷണറിമാർ അവിടെ വന്നു. ഒരു രാത്രി അവിടെ അന്തിയുറങ്ങുകയാണ്. അവരെ ശുശ്രൂഷിക്കുവാനുള്ള വലിയ ഭാഗ്യം ഫെർഡിനാൻഡുണ്ടായി. അങ്ങനെ അവർ ആഫ്രിക്കയിലേക്ക് പോയി. അവർ രക്തസാക്ഷികളായി. അവരുടെ ഭൗതിക ശരീരം വീണ്ടും ഈ ആശ്രമത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് ഫെർഡിനാൻഡിന് ഒരു വൈദികനാവണം, ഒരു മിഷണറി ആവണമെന്നുള്ള തീവ്രമായ തീക്ഷ്ണതയുണ്ടാവുക. പഠനം തുടർന്നു 25-ാമത്തെ വയസ്സിൽ ഫെർഡിനാൻഡ് വൈദികനായി, ഫാദർ ഫെർഡിനാൻഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ദിവസവും പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഉൽപ്രേരണ ഒരു മിഷണറി ആവണം. സഭാധികാരികളോട് പറഞ്ഞു, എനിക്ക് ഒരു മിഷണറി ആവണം. അഗസ്തീനിയൻ സഭയിലായിരുന്നാൽ ഒരിക്കലും ആഫ്രിക്കയിൽ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മേലധികാരികളോട് ആവശ്യപ്പെട്ടു. മേലധികാരികൾ അനുവദിച്ചു. അങ്ങനെയാണ് ഫ്രാൻസിസ്കൻ സഭയിലെ ഒരു വൈദികനായി മാറുന്നത്. അങ്ങനെ വൈദികനായി ഡൊമിനിക്കൻ സഭയിൽ നിന്ന് ഫ്രാൻസിസ്കനായപ്പോൾ പേര് മാറ്റി ഫാദർ ആന്റണി എന്നുള്ള പേര് സ്വീകരിച്ചു. ആന്റണി എന്ന വാക്കിന്റെ അർത്ഥം ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടുകൂടിയവനെന്നാണ്. അന്തോണിസ് മുന്നാളച്ചന്റെ ആധ്യാത്മികത, ഒന്നും ചോദിക്കില്ല, യാതൊന്നും നിഷേധിക്കില്ല. അങ്ങനെ 25-ാം വയസ്സ് കഴിഞ്ഞു. സഭയുടെ അനുവാദത്തോടുകൂടെ ആഫ്രിക്കയിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഇന്നത്തെ രീതിയിലുള്ള കപ്പലുകളല്ല, പാക്കപ്പലാണ്. അനുകൂലവും പ്രതികൂലവുമായ കാലാവസ്ഥയിൽ അലയാളികളെ മുറിച്ചു മുറിച്ച് ആഫ്രിക്കയിലെത്തി. നിർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ വെച്ച് പനി പിടിക്കുകയാണ്, ജ്വരം പിടിക്കുകയാണ്. വിശുദ്ധൻ വല്ലാതെ വേദനിച്ചു, ശാരീരികമായി കഷ്ടതകൾ അനുഭവിച്ചു. അവിടെയുള്ള ഭിഷഗുരന്മാർ പറഞ്ഞു, ഇവിടുത്തെ കാലാവസ്ഥ ഒരിക്കലും താങ്കൾക്ക് ചേരില്ല, മടങ്ങിപ്പോവണം. അങ്ങനെ അദ്ദേഹം മടങ്ങുകയാണ്. പോർച്ചുഗലിലേക്ക് യാത്രയായി. ഭയങ്കര കാറ്റും കോളുമായിരുന്നു. കപ്പൽ വന്ന് അടുത്തത് സിസിലി തുറമുഖത്താണ്. അവിടെ വന്നു. അവിടെയുള്ള ഒരു ആശ്രമത്തിൽ ആരാലും അറിയപ്പെടാതെ കഴിയുകയായിരുന്നു. വിറക് വെട്ടുക, പാത്രം കഴുകുക, ഭക്ഷണം പാകം ചെയ്യുക, ഇങ്ങനെയുള്ള എളിയ ജോലിയാണ് വിശുദ്ധൻ ചെയ്തിരുന്നത്. ആരും അറിഞ്ഞിരുന്നില്ല. അറിയുവാൻ കാരണം ഫോർലി എന്ന് പറയുന്ന ആശ്രമത്തിൽ വെച്ച് പൗരോഹിത്യ പട്ടം കൊടുക്കുകയാണ്. 2 സഭക്കാരുടെ പട്ടമാണ് അത്. ഫ്രാൻസിസ്കൻസിന്റെയും ഡൊമിനിക്കൻസിന്റെയും വൈദിക പട്ടമാണ്. ഈ പൗരോഹിത്യ പട്ടം കൊടുക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് വചനപ്രഘോഷണം. 2 സഭക്കാരുടേതായതുകൊണ്ട് ഓരോരുത്തരും ഫ്രാൻസിസ്കൻസ് വിചാരിച്ചു ഡൊമിനിക്കൻസ് ചെയ്യുമെന്ന്, ഡൊമിനിക്കൻസ് വിചാരിച്ചു ഫ്രാൻസിസ്കൻസ് വചനപ്രഘോഷകനെ അറേഞ്ച് ചെയ്യുന്നു. ആരും അറേഞ്ച് ചെയ്തില്ല. സമയം അടുത്തു കഴിഞ്ഞു. 1.5 മണിക്കൂറേ ഉള്ളൂ. ആശ്രമശ്രേഷ്ഠൻ ചോദിച്ചു, ആരാണ് വചനപ്രഘോഷണം നടത്താൻ പോകുന്നത്? ആരുമില്ല. ഉടനെ ആശ്രമശ്രേഷ്ഠൻ വിശുദ്ധ അന്തോണീസിനോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗിക്കണം. അനുസരണയുള്ളവനായിരുന്നു അന്തോണീസ്. അദ്ദേഹം ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പണ്ഡിതന്മാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ വചനപ്രഘോഷണം നടത്തി എല്ലാവരെയും അത് ഹർഷപുലകൃതരാക്കി, കോരിത്തരിച്ചു. അങ്ങനെ വിശുദ്ധന്റെ പ്രസംഗത്തെക്കുറിച്ച് അറിഞ്ഞ ഫ്രാൻസിസ് അസീസി അന്നത്തെ സഭയുടെ സാരഥിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു ഇറ്റലി മുഴുവനും നടന്ന് പ്രഘോഷിക്കാൻ പറഞ്ഞു. കാൽനടയായി. അങ്ങനെ ഇറ്റലി മുഴുവനും നടന്ന് അദ്ദേഹം വചനപ്രഘോഷണം നടത്താൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധൻ ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി പ്രചരിപ്പിക്കുകയുണ്ടായി. വിശുദ്ധന് ഒരു പേര് ലഭിച്ചു, പാഷണതയുടെ ചുറ്റിക എന്നാണ്. പാഷണതയുടെ ചുറ്റിക എന്ന് പേരിട്ടു. മാത്രമല്ല 9 ഗ്രിഗോറിയസ് മാർപ്പാപ്പ അന്ന് സഭ വാണിയുടെ കാലമാണ്. അദ്ദേഹം മാർപ്പാപ്പ ഇദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തു, വിശുദ്ധ ലിഖിതങ്ങളുടെ പേടകമെന്ന്. കൂടാതെ അദ്ദേഹം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗസൗഖ്യം നൽകി, കാണാതെ പോകുന്ന കാര്യങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരുപാട് മാധ്യസ്ഥ്യം വിശുദ്ധൻ വഴിയുണ്ടായി. ഇനിയും പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് നവനാൾ പ്രാർത്ഥന ഉണ്ടാവാൻ കാരണം വിശുദ്ധൻ മരിച്ചതിന് ശേഷം 22 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത പ്രഭുവിന്റെ ഭാര്യ വളരെ മാനസികമായി തകർന്നിരിക്കുകയാണ്. പ്രഭു എപ്പോഴും പറയും, നീ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. കാരണം ഇവളുടെ യൂട്രസമ്മതമായ കുറവാണ്. ഇവൾ എന്ത് ചെയ്തു? വിശുദ്ധന്റെ അടുക്കൽ പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധൻ രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മോളെ നിന്റെ കണ്ണീരിന്റെ പ്രാർത്ഥന കേട്ടു, നീ ഇത്രയും ചെയ്താൽ മതി. ഫ്രയർ മൈനർ എന്ന് പറയുന്ന സെമിനാറിന്റെ അടുക്കൽ ചെറിയൊരു കുരിശുപള്ളിയുണ്ട്.
നീ നല്ല കുമ്പസാരം നടത്തി നിന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 9 ദിവസം തുടർച്ചയായി നീ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിച്ച് നൊവേന ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ചൊല്ലി അത്ഭുതമെന്ന് പറയട്ടെ, അവൾ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞു വിരൂപനായിരുന്നു. ആ കുഞ്ഞിനെ വിശ്വാസത്തോടെ അന്തോണീസിന്റെ അൾത്താരുടെ മുന്നിൽ കിടത്തിയപ്പോൾ ഈശ്വര ചൈതന്യം തുളുമ്പുന്ന കുഞ്ഞായി മാറി. ഈ സംഭവം 1616 ബൊളോങ്നയിൽ സംഭവിച്ചതാണ്. ഇതാണ് കാട്ടുതീ പോലെ പടരുകയും അങ്ങനെ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ 9 ആഴ്ചത്തെ പ്രാർത്ഥനയായി ഇന്ന് നവനാളായി പ്രാർത്ഥിച്ചു വരുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം. ഇനിയും വിശുദ്ധന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ വിശുദ്ധന്റെ ഉടുപ്പ് ഉടുക്കാറുണ്ട്. ഈ വിശുദ്ധന്റെ ഉടുപ്പ് എടുക്കുവാനുള്ള ചരിത്രവും അറിഞ്ഞിരിക്കുന്ന നന്നായിരിക്കും. ചന്ദ്രരോഗം ബാധിച്ച ഒരു ചെറുപ്പക്കാരനെ കോയമ്പ്രായിലെ ആശ്രമത്തിൽ വെച്ച് അച്ഛനാവുന്നതിന് മുൻപ് വിശുദ്ധൻ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ പാതുവായിലെ ബസലിക്കയിലും ഒരു കുഞ്ഞുമായി കടന്നു വന്നു. അവന് ഫിറ്റ്സ് ആണ് വരുന്നത്. ആ കുഞ്ഞുമായി കടന്നു വന്നപ്പോൾ ആശ്രമശ്രേഷ്ഠൻ പറഞ്ഞു, മകളെ, വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലുള്ള അസുഖം സുഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധന്റെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് സുഖപ്പെടുത്തി. അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുക, വിശുദ്ധന്റെ പോലെയുള്ള ഒരു വസ്ത്രം തുന്നിയെടുത്ത് കുഞ്ഞിനെ ധരിപ്പിക്കുക, എന്നിട്ട് നീ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ വിശുദ്ധൻ ധരിച്ചിരിക്കുന്ന ഉടുപ്പിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി കുഞ്ഞിനെ ധരിപ്പിച്ചു. കുഞ്ഞ് സുഖം പ്രാപിച്ചതാണ് ഈ ഉടുപ്പ് ധരിപ്പിക്കുക എന്നുള്ള വലിയ ഭക്താഭ്യാസത്തിന്റെ പശ്ചാത്തലം. മറ്റൊന്ന് അന്തോണീസിന്റെ അപ്പം. പാതുവായിൽ ബസലിക്കയിൽ പോയാൽ അവിടുത്തെ നേർച്ച അന്തോണീസിന്റെ അപ്പമാണ്. അതിന്റെ ചരിത്രം, ആ ബസലിക്ക പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പണം കൊണ്ടും ശ്രമം കൊണ്ടും സഹായിക്കുമായിരുന്നു. ഇതാ ഒരു പാവപ്പെട്ട കുടുംബം. ആ കുടുംബത്തിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്, 20 മാസം പ്രായമുള്ള തോമസ്. തോമസ് എന്നാ പേര്. അപ്പോൾ അപ്പനും അമ്മയും കുഞ്ഞിനെയും കുരി എടുത്തുകൊണ്ട് വരും. 20 മാസം എന്ന് പറയുമ്പോൾ 1.5 വയസ്സുണ്ട്. ആ കുഞ്ഞിനെ ആ ഈ ബസലിക്കയുടെ തൊട്ടടുത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ കിടത്തിയിട്ടാണ് ഇവർ ജോലി ചെയ്യുക. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തു പറ്റി, കുഞ്ഞിന്ന് ഉണർന്നു. കുഞ്ഞ് നിരങ്ങി നിരങ്ങി വന്ന് അവിടെ ആശ്രം ഈ ബസലിക്കയ്ക്ക് വേണ്ടി വെള്ളം നിറക്കുന്ന ഒരു കൃത്രിമ ജലാശയം ഉണ്ടായിരുന്നു, അതിൽ വീണു മരിച്ചുപോയി. അപ്പനും അമ്മയും ജോലി കഴിഞ്ഞു വരുമ്പോൾ കാണുന്നത് കുഞ്ഞ് മരിച്ചു മരവിച്ചു കിടക്കുകയാണ്. ഇവർ വലിയ വായിൽ കരഞ്ഞു, എല്ലാവരും ഓടി വന്നു, അനുശോചനം രേഖപ്പെടുത്തി. അപ്പോൾ ആശ്രമശ്രേഷ്ഠൻ പറഞ്ഞു, മകളെ, നീ പ്രയാസപ്പെടരുത്. വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവളുടെ പ്രാർത്ഥന ഇതാണ്, എന്റെ കുഞ്ഞിനെ ഉയർപ്പിച്ചു തന്നാൽ ആ കുഞ്ഞോളം തൂക്കത്തിൽ ഞാൻ കോതമ്പ് കൊടുത്തോളാന്ന് നിറച്ചു നേർന്നു. അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു ബസലിക്കയുടെ മുന്നിൽ. എന്നിട്ട് വന്ന് ഈ മരിച്ച കുഞ്ഞിനെ എടുത്തപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന രീതിയിൽ കണ്ണു തുറന്ന് കുഞ്ഞു വന്നു. അങ്ങനെ ഈ അത്ഭുതത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുലാഭാരം, ആ കുഞ്ഞിന്റെ ഭാരത്തിൽ കോതമ്പ് കൊടുത്തത്. പിന്നീട് അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ഇന്നും പാതുവായിൽ ചെന്നാൽ വിശുദ്ധന്റെ സ്തുതിക്കായിട്ട് അപ്പം കൊടുക്കുന്നുണ്ട്. വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അത്ഭുതത്തിന് കാരണം വിശുദ്ധന്റെ ജീവിതത്തിലുള്ള 3 ഭക്തിയാണ്: ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി. അതിനാൽ എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, മാതാപിതാക്കളെ, കുഞ്ഞിന്റെ വിദ്യാലയമാണ് കുടുംബം. അമ്മയുടെ ഹൃദയം കുഞ്ഞിന്റെ ക്ലാസ് മുറിയാണ്. മാർപ്പാപ്പ ജോൺ പോൾ 2 പറഞ്ഞു, കുഞ്ഞിന് എന്തു കൊടുത്താലും ദൈവത്തെ കൊടുക്കുന്നില്ലെങ്കിൽ ഒന്നും കൊടുക്കുന്നില്ല. മാർപ്പാപ്പ പറഞ്ഞു, കുടുംബത്തിലെ കുർബാനയാണ് ജപമാല. മാർപ്പാപ്പ പറഞ്ഞു, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ദിവ്യകാരുണ്യമാണ് വിശുദ്ധ വചനം. എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ദിവ്യകാരുണ്യമാണ് വിശുദ്ധ വചനം. വചനപ്രഘോഷകൻ അപ്പം വിളമ്പുന്നതുമാണ്. വചനപാരായണം ദിവ്യകാരുണ്യ സ്വീകരിക്കലാണ്. വചനപാരായണം ഒരു വിശുദ്ധീകരണമാണ്. അതുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ഭക്തിയിലും മരിയ ഭക്തിയിലും വചനഭക്തിയിലും ജീവിക്കുവാൻ പരിശ്രമിക്കാം. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴി, ഈ കുർബാന വഴി, മധ്യസ്ഥ പ്രാർത്ഥന വഴി, ആരാധന വഴി ആഗതരായ എവരെയും ശാരീരിക, മാനസിക, ആത്മീയ സൗഖ്യം നൽകി ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ചെറിയ ഒരു പ്രാർത്ഥന നമ്മൾ മനസ്സിലാണ് പ്രാർത്ഥിക്കുക. കരമൊന്ന് കൂപ്പി പിടിക്കുക. എഴുന്നേറ്റ് നിന്ന് കരം കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ശ്രവിച്ച മക്കളെ ഈശോ ആശീർവദിച്ചു. മത്തായിയുടെ സുവിശേഷം 14 ആശീർവദിക്കുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, എന്തുണ്ട് പങ്കുവയ്ക്കുവാൻ? അന്ത്രിയസ് പറഞ്ഞു, ബാലന്റെ കൈവശം 5 അപ്പവും 2 മത്സ്യവും ഉണ്ട്. അത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. അതുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കൈക്കുമ്പിളായി പിടിക്കുക. കണ്ണുകളടച്ച് ആ കൈക്കുമ്പിളിൽ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാം കൊടുക്കാം. അകലെയായിരിക്കുന്ന നിങ്ങളുടെ കുടുംബം, വീട്, ഫ്ലാറ്റ്, ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ഓരോ അംഗങ്ങളെയും, കല്യാണം കഴിച്ചു പോയവർ, വൈദികരായിട്ടുള്ളവർ, സന്യസ്തരായിട്ടുള്ളവർ, വിദേശത്തും വിദൂരത്തും വീടുകളിലും ഒക്കെ ആയിരിക്കുന്നവരെ ഓർക്കുക. നിശബ്ദമായി അവരെല്ലാവരെയും കൈക്കുമ്പിളിൽ കൊണ്ടുവന്ന്
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അപ്പത്തിനോടും വീഞ്ഞിനോടൊപ്പം നമുക്ക് സമർപ്പിക്കാം. ഒരു മിനിറ്റ് പൂർണ്ണ നിശബ്ദതയുള്ള പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, വിശുദ്ധ അന്തോണീസിൻ്റെ സ്തുതിക്കായി, രോഗസൗഖ്യത്തിനായി നമ്മൾ ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ ദിവ്യയാഗം പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് കർത്താവിന്റെ സ്തുതിക്കപ്പെട്ടിരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന തിരുമൽ കാഴ്ചകൾ സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രാഭവം പ്രകടമാക്കുന്ന ഈ യാഗദ്രവ്യങ്ങൾ വഴി ഞങ്ങൾക്ക് പരിത്രാണ ഫലം നൽകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടും കൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധരുടെ വിസ്മയനീയമായ വിശ്വാസ പ്രഖ്യാപനത്താൽ അങ്ങ് തിരുസഭയെ സദാ പുഷ്ടിപ്പെടുത്തുന്നു. അങ്ങയെ സ്നേഹിക്കുന്നതിന് അവരുടെ ഉത്തമ മാതൃകകൾ ഞങ്ങൾക്കു കാണിച്ചു തരുന്നു. ഞങ്ങളുടെ ആത്മരക്ഷ സാധിക്കുന്നതിന് വിശുദ്ധരുടെ സുഹൃദ ജീവിതം ഞങ്ങൾക്ക് പ്രചോദനമായും മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് തുണയായും നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദഭരിതരായി ആലപിക്കുന്നു. Meera
കൂതാശവചനങ്ങളിലൂടെ കർത്താവായ യേശു അൾത്താറിൽ എഴുന്നള്ളി വരുന്നു. ഈ ദേവാലയം ഒരു ബത്സയിദാകുളമാണ്. അന്ന് കാത്തുകിടന്നവൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന കർത്താവ് ഇതാ കാത്തിരിക്കുന്ന നമ്മുടെ അടുക്കലേക്ക് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ എഴുന്നള്ളി വരികയാണ്. കരങ്ങൾ കൂപ്പി വിശ്വാസത്തോടെ ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ ദൂരങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദാവീദിൻ്റെ പുത്രനായ ഈശോ എന്നിൽ കനിയണമെന്ന് പ്രാർത്ഥിച്ച അന്ധനെ പോലെ, മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രാർത്ഥിച്ച കുഷ്ഠരോഗിയെപ്പോലെ കരങ്ങൾ കൂപ്പി പ്രത്യാശയോടെ നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ അങ്ങ് പരമപരിശുദ്ധനാകുന്നു, സർവവിശുദ്ധിയുടെയും ഉറവിടവും അങ്ങു തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തിരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ, ഇത് എൻ്റെ രക്തമാകുന്നു. നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
യേശുയാൽത്താരിലുണ്ട്. വിശ്വാസ പ്രഘോഷണമായി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ചൊല്ലുക. കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹമുള്ളവരെ, സഭയുടെ മധ്യസ്ഥ പ്രാർത്ഥന തുടരുന്നു. സഭയുടെ പഠനം ഇതാണ്, വിധിയെ മാറ്റാനുള്ള ശക്തി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുണ്ട്. അതുകൊണ്ട് കരങ്ങൾ കൂപ്പി ഈ പ്രാർത്ഥനകളിൽ മൗനമായി പങ്കുചേരാം. പിതാവേ, ക്രിസ്തുനാഥൻ്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അംഗീകർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് രോഗസൗഖ്യത്തിനായി ബലി അർപ്പിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കരങ്ങൾ കൂപ്പി ഹൃദയത്തിൽ 3 പ്രാവശ്യം ഈശോയെ നന്ദിയെന്ന് മന്ത്രിക്കുക. അടുത്ത പ്രാർത്ഥന അനുരഞ്ജനത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രാർത്ഥനയാണ്. ഏറ്റവും താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവവിളിക്കായി അപേക്ഷിക്കാം. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ബെനഡിക്ട് മാർപ്പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ഫ്രാൻസിസ് കല്ലറക്കൽ മെത്രാനും എല്ലാ വൈദികരും വിശ്വാസികളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേറെ പിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ എളിയദാസരായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. വിശുദ്ധ കുർബാനയിലെ ത്രിത്വൈക ദൈവാരാധനയുടെ നിമിഷമാണ്. ത്രിത്വൈക ദൈവാരാധനയുടെ ഭജനഗീതി പാടിയാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്. ദൈവപിതാവെ ആരാധന. ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിനായുള്ള ഒരുക്കമാണ് ആരംഭിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോട് ചേർന്ന് ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവിനുള്ള ഗീതം ആലപിക്കാം. ും കണ്ണു വേണ്ടു
കുർബാനയിലെ പ്രെയർ ഓഫ് ഡെലിവറൻസ് മുക്തി പ്രാർത്ഥന സൗഖ്യ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനമല്ലണമേ. പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യ സൗഭാഗ്യവും രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ കരഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കുടുംബാംഗങ്ങളെ മുഴുവനും കർത്താവിന്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് സമാധാന പ്രാർത്ഥനയാണ് ഇപ്പോൾ ചൊല്ലുന്നത്. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്ത് വണ്ണം തിരുസഭയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ജീവിതത്തിലും അവിടുത്തെ അനുഗ്രഹവും സമാധാനവും സമൃദ്ധിയും സാന്ത്വനവും അരുളിയാലും എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിൻ്റെ അനുഗ്രഹവും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വളരെ സ്നേഹത്തോടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. യേശുവിൻ്റെ സമാധാനം. രക്തങ്ങളുടെ സ്വീകരണം എനിക്ക് ശിക്ഷയ്ക്കും വിധിക്കും സംരക്ഷണവും ദിവ്യ ഔഷധമായി ഭവിക്കുവാൻ കൃപയല്ലണമേ. ദൈവത്തിൻ കുഞ്ഞാടിത ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമാ ിൽ പങ്കുചേരുന്നവ ഭാഗ്യവാന്മാ. കർത്താവിടും ഭവനത്തിൽ വരുവാ, യോഗ്യതയെനിക്കില്ല, അവിടും അരുൾ ചെയ്ത അതുമാത്രമതിയേ ആത്മാവ് ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ, നീ എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ, നിൻ സ്നേഹമോർത്താൽ എന്തൊരത്ഭുതം, ഓ നിത്യവാം സ്നേഹമേ. ഹമോത്താ
സ്നേഹിതർക്കു വേണ്ടി സ്വന്ത ജീവനെ ഏകിടുന്നതിൽ പരം സ്നേഹമോ പാപിയായ വർത്തിയനായി പോലുമാ ജീവനേകിടും മഹ സ്നേഹമേ പാപിയായ വർത്തിയനായി പോലുമാ ജീവനേകിടും മഹ സ്നേഹമേ പ്രാർത്ഥിക്കാം. ഏറ്റവും മനോഹരമായ നിമിഷമാണ് ദിവ്യകാരുണ്യം സ്വീകരിച്ച നമ്മളും ഒരു സക്രാരിയായി മാറിയിരിക്കുന്ന നിമിഷം. അകലെയായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും രോഗികളായവരെയും പ്രത്യേകം ഓർക്കുക. സമാപന ആശീർവാദത്തിനായി എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായ ഞങ്ങൾ വിശുദ്ധൻ്റെ മാതൃക പിന്തുടർന്ന് അങ്ങയെ ഭക്തിപൂർവ്വം ആരാധിക്കുവാനും സഹോദരരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും അനുഗ്രഹമല്ലണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമുദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു സ്തുതി. ജഗണമേ ഇഹത്തിലെ സന്ദേശവാഹകരെ, മേവുക നിങ്ങൾ പാരിതിലെ സ്നേഹത്തിൽ പുതിയൊരു ഗണമാ. ഇടയനമേശുവിന ജഗണമേ ഇഹത്തിലെ സന്ദേശവാഹകരെ, മേവുക നിങ്ങൾ പാരിതിലെ സ്നേഹത്തിൽ പുതിയൊരു ഗണമാ. ഭയമോ തെല്ലും വേണ്ടിനിയും നല്ലിണയനേശു കൂടെയുണ്ട്. സഹനത്തിൻ മുള്ളുകൾക്കിടയിൽ നിന്ന് നിന്നെ അവൻ കോരിയെടുക്കും. അവനെന്നും നല്ലിടയൻ അവനാണ് ലോകനാഥൻ. അവനെന്നും നല്ലിടയൻ അവനാണ് ലോകനാഥൻ. ഇടയനമേശുവിന ജഗണമേ ഇഹത്തിലെ സന്ദേശവാഹകരെ, മേവുക നിങ്ങൾ പാരിതിലെ സ്നേഹത്തിൽ പുതിയൊരു ഗണമായി. ഒന്നും തേടേണ്ട
ജഗണമേ ഇഹത്തിലെ സന്ദേശവാഹകരേ മേവുക നിങ്ങൾ പാരിതിരിങ്ങും സ്നേഹത്തിൻ പുതിയൊരു ഗണമായി ഇടയനമേശുവിന ജഗണമേ ഇഹത്തിലെ സന്ദേശവാഹകരേ മേവുക നിങ്ങൾ പാരിതിരിങ്ങും സ്നേഹത്തിൻ പുതിയൊരു ഗണമായി